മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി അധികം ചാർജ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ സമയത്ത് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഗതികൾ ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അധികമായിട്ട് ഉപയോഗിക്കും. ഈ വൈഫൈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളും വൈഫൈ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്കിവിടെ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇവിടെ ബാറ്ററി സേവർ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നോട്ടിഫിക്കേഷൻ ബാറിൽ അത് കാണില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ബാറ്ററി സേവർ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി സേവ് ചെയ്യുകയും ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീപാഡിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും കീബോർഡിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കാൻ സാധിക്കും കീബോർഡിനകത്ത്. ഈ സൗണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അധികമായിട്ട് ഉപയോഗിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ അധികമായി ആവശ്യമില്ലാത്ത ഫീച്ചറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിവിടെ കാണാൻ സാധിക്കും അഡീഷണൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ടാപ്പ് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഡാൽപേഡ് സൗണ്ടും നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്ത് ബാക്കിയുള്ളതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വൈബ്രേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വൈബ്രേഷനൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വരുമ്പോഴും വൈബ്രേറ്റ്, നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ വൈബ്രേറ്റ്, നിങ്ങൾ വൈബ്രേറ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്ത് പോകും. ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ സൗണ്ട് ആൻഡ് വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ, വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും വൈബ്രേറ്റ് ഓപ്ഷൻ ഉണ്ടാവും. വൈബ്രേറ്റ് ഫോർ കോൾ, കോൾ വരുന്ന സമയത്തുള്ള വൈബ്രേറ്റ്, വൈബ്രേറ്റ് ഓൺ സൈലൻറ്റ് മോഡ്, സൈലൻറ്റ് മോഡിലേക്ക് മാറുമ്പോഴുള്ള വൈബ്രേറ്റ്, ഇങ്ങനെ വൈബ്രേറ്റുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മൊബൈൽ ഫോണിതാ ഇതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കാണാൻ സാധിക്കുക. ഇത് നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ തന്നെ ഇതുപോലെ വാൾപേപ്പറുകളൊക്കെ വൈറ്റ് കളറിലുള്ള വാൾപേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡാർക്ക് മോഡൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡാർക്ക് മോഡിലേക്ക് മാറിയത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർഫേസിലുള്ള ഈ വൈറ്റ് വാൾപേപ്പർ ഡാർക്ക് വാൾപേപ്പർ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി കുറച്ചുകൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് അധികം ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫീച്ചർ കാണാൻ സാധിക്കും, അൾട്രാ ബാറ്ററി സേവർ എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങളുടെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണില്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇതുപോലെ അൾട്രാ ബാറ്ററി സേവിംഗ് എന്നുള്ള ഈ ഭാഗം ഇതുപോലെ ക്ലിക്ക് കൊടുക്കുക. നിലവിൽ എൻ്റെ മൊബൈൽ ഫോണിൽ 10 മണിക്കൂറാണ് ചാർജ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ 17 മണിക്കൂർ സമയത്തേക്ക് ചാർജ് കിട്ടുമെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത, കുറഞ്ഞ ആപ്പുകൾ, ഇത്രയും ആപ്പുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അടിയന്തരഘട്ടത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് തീരാൻ ഇനി 5% ബാക്കിയുള്ളൂ അല്ലെങ്കിൽ 10% ബാക്കിയുള്ളൂ, നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ബാറ്ററി സേവ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ ബാറിൽ അൾട്രാ സേവിംഗ് മോഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ച് അധികം സമയം, മാക്സിമം ഒരു 3-4 മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനും ഇനി ഏതെങ്കിലും അത്യാവശ്യ ആപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് ആപ്പാണ് വേണ്ടതെന്ന് ഇതുപോലെ പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ആ ആപ്പ് ഇവിടെ വരും. ബാക്കി ആപ്പുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഓഫായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഈ അൾട്രാ സേവിംഗ് മോഡ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു അരോ മാർക്ക് കാണും, എക്സിറ്റ് അരോ മാർക്ക്, അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഡാർക്ക് മോഡ് ഓഫായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അടിയന്തരഘട്ടത്തിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.